wonder what you are. Sari dappa magari sa 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 sa. Humpty Dumpty sat on a wall. Humpty Dumpty had a fall. Move it, remove it, and move it, move it. ഞങ്ങൾ മിമിക്രിക്കാരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. ക്ഷമിക്കണം, മുഖ്യമന്ത്രിക്ക് പകരം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് മക്കളെ വരുന്നത്. കച്ചവടത്തറ അച്ചോ, ഇതും മാസ്കാണോ? മാസ്ക് അല്ലടാ പോപ്പ്, ഒറിജിനൽ മന്ത്രിയാ വരുന്നത്. അല്ലടോ അതെ അതെ അതെ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സാക്ഷാൽ ശ്രീ നടേശൻ സാറിനെയും അദ്ദേഹത്തോടൊപ്പം എം എൽ എ സാക്ഷാൽ എസ് എ തങ്കപ്പനെയും പി എ ദാസപ്പനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ആഴക്കടലിൽ നീന്തുന്ന കൊച്ചു കൊച്ചു ചാള കുഞ്ഞുങ്ങളെ പോലെ ഈ വലിയ എഡ്യൂക്കേഷനിൽ തുള്ളിക്കളിക്കുന്ന സ്റ്റുഡൻസുകളെ സ്റ്റുഡൻസുകളെ സന്തോഷം കണ്ട നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി നടേശൻ സാറിന് സാഗര പോലെ പ്രസംഗിക്കാനുള്ള ചാലു ഉറക്കലാണ് എന്റെ ജോലി. അതിലെനിക്ക് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും എന്റെ പാർട്ടി എസ് ടി സി പിയും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം സുനാമി തിര പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നടേശൻ സാറിനെ തുടച്ചു മാറ്റുമായിരുന്ന ഒരു വലിയ കേസിന്റെ വിജയമറിച്ച സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. കടലമ്മയുടെ കൃപയാൽ കോടതി നടേശൻ സാറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി തോൽവി എന്തെന്നറിയാതെ ഈ രാജ്യം ഭരിച്ച് 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 ഒരു നിലയിലാക്കിയ നുമ്പട അഭിമാന സ്തംഭനമാണ് നടേശൻ സാറ്. ഇനിയും ഇതുപോലെ 100 കേസുകൾ ഉണ്ടാക്കട്ടെ എന്നും അതെല്ലാം വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ജയ് ജയ് എസ്ടിസിപി. ബഹുമാനപ്പെട്ട ഫാദർ കച്ചറത്തറ, മറ്റ് ഗുരുക്കന്മാരെ, രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സി എമ്മിന് അത്യാവശ്യമായി ഡൽഹി പോകേണ്ടി വന്നതിനാൽ ഇവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ച അനുസരിച്ച് വന്നതാണ് ഞാൻ. എം എൽ എ തങ്കപ്പൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നേറെ സന്തോഷവാനാണ്. സത്യാന്വേഷിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ആ എന്നെ ഒരിക്കലും ദൈവവും നിങ്ങളും കൈവിടില്ല, അതാണ് എന്റെ സന്തോഷം. നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്കെതിരെ അധികാര കൊതിയന്മാർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം. പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കത് സഹിക്കാനാവുമോ? അതും സ്വന്തം വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട തസ്തിക കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ. എന്റെ സ്റ്റാഫ് എന്ന പദവി ദുരുപയോഗപ്പെടുത്തി ആ സ്ത്രീ നടത്തിയ അഴിമതി ഞാൻ കണ്ടെത്തി താക്കീത് ചെയ്തപ്പോൾ സുന്ദരിയായ വിധവ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിക്ക് കളങ്കമുണ്ടാക്കും വിധം ശാരീരിക ചേഷ്ടകൾ കാട്ടി എന്നെ പ്രലോഭിപ്പിച്ച് വശീകരിക്കാനാണ് ശ്രമിച്ചത്. ഈ വിദ്യ ഇതിനു മുമ്പും പലരോടും പല പ്രാവശ്യം ആ സ്ത്രീ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനതിന് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഒരു അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇല്ലാത്ത പീഡനത്തിന്റെ കഥ പറഞ്ഞ് എന്റെ പേരിൽ ഒരു അപകീർത്തി കേസ് നൽകി. പക്ഷേ സത്യം ജയിച്ചു. കോടതിക്ക് എന്റെ നിരപരാധിത്വം ബോധ്യമായി. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് അവരോട് പ്രതികാരമില്ല. ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ചാൽ എല്ലാം മറക്കാനും പൊറുക്കാനും ഞാനിപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇനിയെങ്കിലും സ്വന്തം സൗന്ദര്യം മാന്യമായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും
മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് ഒരു കുലടയായി ജീവിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കരുതെന്നും ഈ അവസരത്തിൽ ഞാൻ അവരെ ഓർപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ കരുതിയില്ല. സാരമില്ല, അമ്മ വീട്ടിലേക്ക് പോവുക, സമ്മാനം വാങ്ങിയിട്ട് വന്നാ മതി. വേണ്ട, അയാളുടെ കൈ കൊണ്ട് തരുന്ന സമ്മാനം എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്, കോളേജിന്റെ വക നിനക്ക് തന്ന അംഗീകാരമാ. മോൻ ഒരുപാട് ആശിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കരുത്. എന്റെ മോൻ നല്ല സ്മാർട്ടായിട്ട് രാജകുമാരനെ പോലെ തല ഉയർത്തി പിടിച്ചു ചെന്ന് സമ്മാനം വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിൽ ഉടനെ എത്തണം, അമ്മ കാത്തിരിക്കും. ഈ കോളേജിന്റെ അഭിമാനവും നാഷണൽ ക്രിക്കറ്റിലേക്കുള്ള പ്രതീക്ഷയുമായ പി ആർ രമേശ് പ്രസാദിനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായ സച്ചിൻ ടെണ്ടുൽക്കർ കൈയൊപ്പിട്ട ബാറ്റ് സമ്മാനമായി കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി രണ്ടു വാക്ക് പറയുവാൻ രമേശിനെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല ഫാദർ. രമേശ് പ്ലീസ് കം, വാടോ ഇങ്ങോട്ട്, ഞാനല്ലേ പറയുന്നത്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു മകനും എന്റെ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീചനായി മന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. എന്റെ അമ്മ പാവമാണ്. ഈ മിനിസ്റ്ററി എം എൽ എയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കേസ് പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ ജീവനോടെ വെച്ചേക്കില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അമ്മ വഴങ്ങില്ലെന്ന് കണ്ടപ്പോ കാല് പിടിച്ചു മാപ്പ് പറിച്ചിലായി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു ഇവരിങ്ങനെ ചെയ്തു? നമ്മുടെ നാട്ടിൽ നിയമം പോലും പാവപ്പെട്ടവനെതിരാണ്. പണത്തിന്റെയും പദവിയുടെയും സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ കേസിൽ ജയിച്ചത്. തെമ്മാടിത്തരം പറയുന്നൂടെ കഴിവേറി വേശിയുടെ മകന്റെ ഒരു വേദവാക്യം. എന്റെ അമ്മ എന്നെ എന്താ അവന്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം മിനിസ്റ്ററെ രക്ഷിക്ക്. എടോ, എങ്ങനെയെങ്കിലും നടേശ തല രക്ഷിക്കണോ? അവനെ വെറുതെ വിടരുത്. ഞാൻ പറഞ്ഞില്ലടാ അവന്റെ കാര്യം ഒന്ന് കട്ട പോകയാ. ഇടിവണ്ടി വന്നു കഴിഞ്ഞ് ആരാണ് ഈ രമേശ് പ്രസാദ്? സ്ഥലത്തുണ്ട് സർ. മാറാൻ എവിടെയാ? എനിക്കറിയില്ല സാർ. നിനക്ക് അറിഞ്ഞ ഉടനെ കാണിക്കുന്നത്. ഇതൊരു വിദ്യാലയമാണ്. മന്ത്രിമാരെ തല്ലാനാണോ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത്? ഇയാൾ എവിടെ നിന്ന് വന്ന പോലീസുകാരന്? കുറച്ച് മാന്യമായിട്ട് പെരുമാറിക്കൂടെ. മാന്യതയൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ആഭ്യന്തര മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച നായന്റെ പോലെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നത്. എവിടെ അവൻ? എവിടെ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ എപ്പോഴേ പോയില്ലേ? താനാരാ? പിയോൺ. ഒരു പിയോൺ കാണിക്കുന്നേ. കള്ള തിരുമാലി,
മന്ത്രിയെ നീ വല്ല ഹീറോ ആയിട്ട് പോലീസിനെ വിളിക്കണ. ഇവന് ഉള്ളമാർക്ക് ഒരു പണി കൊടുത്തില്ല പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എവിടാ രമേശ്? എനിക്കറിയില്ല. ഇത് അവന്റെ പാറ്റല്ലേ? ഇതുകൊണ്ടല്ലേ അവൻ മന്ത്രിയെ തല്ലിയേ? ഇത് നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. സത്യം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അച്ഛനാണ് അമ്മായിയാണെന്ന് നോക്കൂല, പോക്കിയെടുത്ത് പെരിക്കുകളയും ഞാൻ. സാറേ, അവനെയും കൂടെ അവളുമാരി മുങ്ങി. എങ്ങോട്ട്? ലേഡീസ് ഹോസ്റ്റലിലേക്കായിരിക്കും. സ്റ്റീഫനും കൂട്ടിനും തടയാൻ ശ്രമിച്ചതാ, അവരെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു. കമോൺ!